അല്ല ഫസ്റ്റേ ഫസ്റ്റേ കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം. ഫസ്റ്റേ ഒരു കാര്യം ചോദിക്കുന്നത്, ഫസ്റ്റ് ഒന്ന് വൈകുന്നേരത്തെ സൂം മീറ്റിംഗിൽ ഉണ്ടാവുമോ? ആ പിന്നെ പിന്നെ നിലമ്പൂർ നിലമ്പൂരാണെന്ന്, നിലമ്പൂരല്ലേ നിലമ്പൂർ ഐ പി സി ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആണ് അല്ലെ? ആ ഞാൻ അറിഞ്ഞത് അറിഞ്ഞത് ആ ഉണ്ട്. ഞാനിപ്പോ നമ്മുടെ ഫാദർ ജോൺസൺ തേക്കടയിലുള്ള വീട്ടിലാ. അച്ഛൻ കൺവെൻഷൻ സമാപിച്ചു, ഞാൻ പ്രസംഗനായിരുന്നു, എന്റെ തിരക്കിലാണ്. അപ്പൊ ഞാനിപ്പോ വിശ്രമിക്കുകയാണ്. അച്ഛൻ നല്ല കൺജസ്റ്റഡ് ആയ പരിപാടികളില്ല. ആ അപ്പൊ ഞാനിതൊന്ന് ഒന്ന് അല്പനേരം പറയാം. കാരണം കൺവെൻഷൻ എനിക്ക് വൈകിട്ടൊരു മെസ്സേജ് ഉണ്ട്, അതിലേക്ക് പോകണം. ഏതായാലും ഈ ചരിത്ര വസ്തുതകളെ വികാരപരമായിട്ട് സമീപിക്കരുത്. രണ്ട്, ഈ ചരിത്രം യുക്തി കൊണ്ട് തെളിയിക്കേണ്ടതുമല്ല, യുക്തിയും വിചാരങ്ങളും ഒന്നുമല്ല, അത് ഡേറ്റ വെച്ച് പറയേണ്ടതാണ് ചരിത്രം. അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചരിത്രത്തെ ഏതെങ്കിലും രൂപത്തിലാക്കി തീർക്കും. അതെല്ലാ വശത്തും ഉണ്ട്. ഞാൻ അത്ര താല്പര്യമില്ലാത്ത എഴുത്തുകാരനാണ്, ഹിസ്റ്റോറിയനാണ് ദലിത് ബന്ധു എൻ കെ ജോസഫ്. അദ്ദേഹം ദലിതനല്ല, അദ്ദേഹത്തിന് കൊടുത്ത ഒരു വിശേഷണമാണ് ദലിത് ബന്ധു. ദലിത് ബന്ധുവിന്റെ എഴുത്തുകളുടെ പ്രശ്നം ഈ പൈങ്കിളി സാഹിത്യം പോലെ, അത് നാളെ ഒരു വിഷയാക്കല്ലേ? കാരണം അത് പറഞ്ഞ് ദലിത് ബന്ധു പൈങ്കിളി സാഹിത്യം എഴുതിയെന്നും പറഞ്ഞ് വേണമെങ്കിൽ പറയും. ഈ വാക്കുകൾ സൂക്ഷിച്ചു പറയേണ്ടതാ. ചരിത്രത്തെ വായിക്കുന്ന ആളുകൾ വികാര വായ്പോടെ വായിച്ച് ദലിതരിൽ ഒരു ആവേശം കയറ്റി, ഞങ്ങൾ പണ്ട് വല്ലാതെ അടിച്ചമർത്തപ്പെട്ടു, അതിനെ നാടകീയമാക്കി നമ്മുടെ ചങ്ങമ്പുഴയുടെ വാഴക്കുലയിലൊക്കെ പറയുന്ന ഭാഷയിലാക്കി ഒരു രൂപത്തിലേക്ക് കൊടുക്കുക. ദലിത് ബന്ധു പണ്ഡിതനാണ്, തർക്കമേ ഇല്ല. പക്ഷെങ്കിൽ അങ്ങനെയല്ല ചരിത്രത്തെ സമീപിക്കേണ്ടതെന്നാണ് എൻ്റെ വാദം. യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് മിഷണറിമാർ ചെയ്ത സേവനങ്ങളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അതിന് ഓരോ സ്ഥലത്തുമുള്ള പ്രവർത്തനം ഓരോ ധാരയുടെ അടിസ്ഥാനത്തിലാണ്. അത് സി എം എസ് മിഷണറിമാരും കാത്തലിക് മിഷണറിമാരും ഒക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്നും അത് തുടരുന്നുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം, ഈ സബാൾട്ടൻ ഹിസ്റ്ററി, അതായത് കീഴാള ചരിത്രം. വസത്രി ദലിത് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. അത് ഒരു ജാതിയുടെ പേര് പോലും അല്ല, അത് ഒരു ദേശീയതയുടെ പേരാണ്. വാസ്തവത്തിൽ ദലിത് അടിച്ചമർത്തപ്പെട്ടവൻ എന്നാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഒരു തരം ഡിപ്രസ് ആക്കുക, അത് ഡിപ്രസ്ഡ് ക്ലാസ് ആണ്, ആ അടിച്ചമർത്തപ്പെട്ട വർഗം. അത് പല കാരണങ്ങളാലുണ്ട്, ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ്. ഈ ദലിതൻ എന്ന സംജ്ഞ, അതിന്റെ പ്രയോഗവും ഉപയോഗവും, അതൊക്കെ ശാസ്ത്രീയമായി വളരെ പഠിച്ച് അത്തരം വലിയ ഗവേഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ആ രൂപത്തിൽ. ഇപ്പൊ നമ്മുടെ ആളുകൾ ഇവിടെ അതിനെ ജാതിയുടെ ഒരു മേമ്പൊടിയിൽ ചർച്ച ചെയ്ത് ചെറുതായി കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയല്ലത്, അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്നാല് ഈ പാൽപ്പൊടി കൊടുത്തു എന്നൊക്കെ ഉള്ളത് ബാലിശ്യമായൊരു പ്രയോഗമാണ്. കാരണം ഈ പാൽപ്പൊടി കൊടുത്താൽ അന്നത് ടേസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു രുചിബോധമല്ല അന്നുള്ളതിന്റെ. ഒരു 40 വർഷമൊക്കെ മുമ്പ് ബിരിയാണി കഴിച്ചാൽ സാധാരണക്കാരുടെ ഓക്കാനം വരും, കാരണം ആ ടേസ്റ്റ് അവന് പിടിക്കില്ല. അല്ലെ അൽഫാം കഴിക്കുക, അതൊന്നും ഓർക്കാൻ പോലും പറ്റില്ല. അപ്പോ അതുകൊണ്ടൊരു കാരണം, ഒരു കല്യാണത്തിന് പോയിട്ട് ഈ ബിരിയാണി കൊടുത്തപ്പോ അത് കഴിച്ചിട്ട് പറഞ്ഞു, ഈ വേഗാത്ത പച്ചരിയാണോടാ കിട്ടിയെന്ന് ചോദിച്ചു. അതിനകത്തെല്ലാം കാപ്പിക്കുരു കിടക്കാന്ന് പറഞ്ഞു. എന്ന് വെച്ചാ ഈ ഫ്രൈഡ് റൈസും ഒക്കെ കിടക്കുന്ന കണ്ടിട്ട് വേഗാത്ത പച്ചരി, അതിനകത്ത് കാപ്പിക്കുരു കിടക്കുന്നു. കാപ്പിക്കുരു അല്ല, മറ്റേ ഇതൊക്കെ നട്സൊക്കെ ഇട്ടിട്ടേക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ രുചിബോധത്തിലേക്ക് അത് കയറി വന്നു. ദലിതന്റെ അന്നത്തെ ആഹാരം കാട്ടുമൃഗങ്ങളും ഒക്കെയാണ്, മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചു കിഴങ്ങ് ചുട്ട് കഴിച്ചും ഒക്കെ കഴിയുന്ന അവന്റെ രുചി ബോധം അത് മതി. അല്ലാതെ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോഴേക്ക് മതം മാറി എന്നുള്ളത് ഒരു പ്രാകൃതമായ ഒരാളുടെ തീരുമാനത്തിന്റെ മീതെ എടുക്കുന്ന ഒരു തരം അപ്പാർട്ടിയാണ്. അത് പറഞ്ഞു ബോധപൂർവ്വം സ്ഥാപിച്ചെടുക്കുകയാണ് പാൽപ്പൊടി കൊടുത്തു എന്നൊക്കെയുള്ള കാര്യം. എന്നാല് പിന്നീട് ഈ ഭക്ഷണം, അതിനെ അത് ഭക്ഷണവും വസ്ത്രവുമെല്ലാം ശരീരത്തെയും ജീവിതത്തെയും പരിഷ്കരിക്കുന്നതാണ്. ക്രമേണ അതിൽ നിന്ന് അവർ മാറി പിന്നെ പാൽപ്പൊടിയൊക്കെ സ്വീകരിച്ചു. കാരണം ഈ പാൽപ്പൊടി സ്വീകരിച്ചു മറ്റ് വസ്തുക്കൾ, അരി വാങ്ങി ഗോതമ്പ് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഈ ആട്ട പോലെയുള്ള ആഹാരങ്ങൾ, അതുപോലെ തന്നെ വിദേശത്ത് നടക്കുന്ന, നമ്മൾ ഇന്ന് അമേരിക്കൻ മാവെന്ന് പറയുന്നുണ്ടല്ലോ മൈദയ്ക്കുമൊക്കെ, പൊറോട്ടയൊക്കെ എന്നാൽ ഇന്ത്യക്കാരൻ കണ്ടേ നിർക്കണം, ഇതെല്ലാ ജനതയ്ക്കും കിട്ടി എന്നുള്ളതാണ് ഇങ്ങനെ കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങൾ.
അവയ്ക്ക് വലിയ മെയ്സ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഭക്ഷ്യസമൃദ്ധി ഇല്ലാത്തൊരു കാലത്ത് ധാരാളമായിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സത്യമാണ്. പിന്നെ ഈ സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നുള്ളതൊരു തത്വമാണ്. സാൽവേഷൻ ആർമിയുടെ അവര് സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നുള്ളത് തത്വമാണ്, അല്ലാതെ നേരെ ഒരുത്തിനെ കുളിപ്പിച്ചേച്ച് സൂപ്പും കൊടുത്തിട്ട് ഇത് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല അത് എടുക്കണ്ടേ. അതൊരു തത്വമാണ്, വില്യം ബൂത്തിന്റെ പ്രസ്ഥാനമാണത്. അവരുമൊക്കെ ചിട്ടയോടെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്, പട്ടാള ചിട്ടയോടെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പൊ ഞാനിനി ഈ വസ്തുതയിലേക്ക് വരാം. ഈ ഇവിടെ ഒരു സുഹൃത്ത് ഈ കൈപ്പറ്റ ഹാവെൽബിനെ കുറിച്ച് പറഞ്ഞു. 1854 സെപ്റ്റംബർ 24 ചരിത്രത്തിൽ രേഖാമൂലമുള്ള ആദ്യത്തെ ഈ ദളിത് ക്രൈസ്തവന്റെ മാനസാന്തരം. അതിനു മുമ്പൊക്കെ ഉണ്ടെന്ന് പുതിയ ഗവേഷണം വരുന്നുണ്ട്. അപ്പോ ഇതെന്റെ ഓർമ്മയെന്നാ, ചിലപ്പോൾ ഈ ഡേറ്റ് തെറ്റാം, ഇയർ തെറ്റിയല, മാസവും തെറ്റിയല. അപ്പൊ 1854, അപ്പൊ 1800 എന്നൊക്കെ പറയുന്ന കാലം നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ ഒക്കെ കാലം, അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓർക്കണം, അവിടെ എത്തിയുള്ളൂ എന്ന് ഓർക്കണം. ഏഒഹ്യൂവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വന്ന് ഈ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്ത്, ഞാനിപ്പോ അവിടെയാ പാർക്കുന്നത്, അവിടെ ഒരു സെന്റ് ഹാബേൽ CSI ചർച്ച് ഇതിന്റെ ഓർമ്മക്കുണ്ട്. അദ്ദേഹം മോഡയിൽ എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു കുടുംബത്തിലെ അടിമയായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ പിൽക്കാലത്ത് ഈ മോഡയിൽ കുടുംബത്തിൽ നിന്നാണ് CSIയുടെ ബിഷപ്പും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഈ മോഡയിൽ ആ ഫാമിലി ഇന്നും ഉണ്ട്, ധാരാളമായിട്ടുണ്ട് അവിടെ. അപ്പൊ ഈ മോഡയിൽ കുടുംബത്തിലെ അടിമയായിരുന്നു തെയ്യത്താൻ. അദ്ദേഹത്തിന്റെ പേര് ദൈവത്താൻ എന്നാണ്, ഉച്ചാരണ വൈകല്യം കൊണ്ട് തെയ്യത്താൻ എന്നറിയപ്പെട്ടു. ഈ തെയ്യത്താൻ പുലയ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഒരു കാഴ്ച വില്യം ഓക്സ്വർത്താണ്, ഓക്സ്വർത്ത് സാഹിബ് അതുവഴി വരുമ്പോൾ ഒരു കാഴ്ച കാണുന്നത്, ഈ കന്നാലിയുടെ കൂടെ ആ മുഖം തുമലിൽ വെച്ച് കണ്ട ഉഴുന്ന വയലുഴുന്ന തെയ്യത്താനെ കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബലിഷ്ഠമായ ശരീരവും അധ്വാനവും കാളക്കൊപ്പം ഉള്ള ഓട്ടവും അതിൽ അസംതൃപ്തി ഒന്നും ഇല്ലാത്ത ഇതെല്ലാം കണ്ടപ്പോൾ ഒരു സഹതാപം തോന്നിയിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്? ദ്വിഭാഷി മുഖാന്തരം ചോദിച്ചു മനസ്സിലാക്കുകയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് അടിമയാണ്, ഇയാളുടെ മോനും അടിമയാണ്, അങ്ങനെ അടിമകളാണ്, അവർക്ക് അത് പ്രശ്നമൊന്നുമില്ല. ഉടനെ വെച്ചു, ഇത് എന്താ വില വരുന്നത് ഇയാൾക്ക്? അപ്പൊ വില ചോദിച്ചു. സായി പറഞ്ഞു, എനിക്ക് ഇവനെ വേണം, തരുമോ? അപ്പൊ പറഞ്ഞു തരാം. അപ്പൊ ചോദിച്ച വില കൊടുത്ത് വാങ്ങി. വാങ്ങിയിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നീ സ്വതന്ത്രനാണ്. വേണേ പറയത്തില്ലേ പ്രലോഭനത്താലുള്ള മതപരിവർത്തനം എന്ന് പറയത്തില്ലേ? അപ്പോ അവനെ സ്വതന്ത്രനാക്കിയിട്ട് പറഞ്ഞു, നീ ഇനി അടിമയല്ല. അങ്ങനെ ആ ബോധം അവന് കൊടുത്തിട്ട് അവനൊരു പുതിയ പേരിട്ടു. ആദ്യത്തെ രക്തസാക്ഷിയുടെ പേര്, നീതിമാനായ ആദ്യത്തെ രക്തസാക്ഷിയുടെ പേര് അതാണ് ഹാബേൽ. അപ്പൊ ഈ ആബേൽ എന്നും ഹാബേൽ എന്നും പ്രൊണൗൺസിയേഷൻ ഉണ്ട്. അപ്പോൾ തുടർന്ന് 8 പുലയരാണ് മാനസാന്തരപ്പെട്ട് അവിടെ വരുന്നത്. അവർക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി, ഒരു ഓലപ്പള്ളിയാണ്. പക്ഷെ ഈ പള്ളിയിൽ വന്ന് ഇവർക്ക് കുർബാന കൊടുക്കാൻ ഒരു അച്ഛൻ തയ്യാറില്ല. അതിന്റെ കാരണം ഈ ശക്തമായ ജാതി വിവേചനമുള്ള കാലത്ത് അടിമകളാണ്, അതൊരു പ്രശ്നമാണ്. അവിടുന്ന് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി കുർബാന കൊടുക്കാൻ തയ്യാറായ ഒരു സവർണ ക്രൈസ്തവനുണ്ട്. അത് മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതായത് ഞാൻ പറയാം, ചരിത്രം വികാരപരമായി സമീപിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പേര് ജോർജ് മാത്തൻ എന്നായി. ഈ ജോർജ് മാത്തൻ അതിസമ്പന്നമായ സുറിയാനി ക്രിസ്ത്യാനി പശ്ചാത്തലത്തിലുള്ള ആളാണ്. അദ്ദേഹം ഈ പുലയക്കുടലിൽ കയറി ഇറങ്ങി അവരുടെ ഭക്ഷണം കഴിച്ച് അവരോടുകൂടെ ഇടപഴകി അവർക്ക് വേണ്ടി പൊരുതി നിന്നു. അതിനകത്ത് വലിയൊരു രസകരമായ കാര്യവും ചിന്താർഹവും വേദനയൊക്കെ വരുന്നൊരു കാര്യമുണ്ട്. ജോർജ് മാത്തൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുല്ലുകെട്ടിയും തടിവെട്ടിയും കൊണ്ടുവന്ന് പണിത ഈ പള്ളി പണിത് സമർപ്പണം കഴിഞ്ഞ് അന്ന് രാത്രി കത്തിച്ചു കളഞ്ഞു. ആൾക്കാർ വന്നു, നിങ്ങളും ചെയ്യണ്ട എന്ന് പറഞ്ഞ് കത്തിച്ചു കളഞ്ഞു. പക്ഷെ അതിനൊന്നും നോക്കാതെ അദ്ദേഹം അത് ആ വർക്ക് ചെയ്തു. അപ്പൊ ഈ ജോർജ് മാത്തൻ ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ട ഒരാളാണ്, നമ്മളത് അങ്ങനെ കാണാതിരിക്കരുത്. കാരണം അന്ന് ഇന്നതൊന്നും ഒരു പ്രശ്നമല്ലെങ്കിൽ അന്ന് അദ്ദേഹം എടുത്ത ത്യാഗം വലുതാണ്. അപ്പൊ അവിടെയാണ് ഈ തെലു ഹിസ്റ്റോറിയന്മാര് വികാരപരമായിട്ട് സകല സമൂഹത്തെ അടച്ചന്ന് മനുഷ്യത്വം തീരെയില്ല എന്നൊരു നിലയിലേക്ക് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, മനുഷ്യത്വം ഇല്ലാത്തവരും മനുഷ്യത്വം ഉള്ളവരും എല്ലാ സമൂഹത്തിലും അന്നുണ്ടായിരുന്നു. ഇനി ഈ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായ ചില കാര്യങ്ങൾ കൂടി പറയാം. അവര് അദ്ദേഹം കൊണ്ടൊന്ന് പഠിപ്പിച്ചു, ഇടി പള്ളിക്കൂടം ഉണ്ടാക്കി. അപ്പൊ പള്ളിയോട് ചേർന്ന് ഒരു ചാർത്ത് പിടിക്കുകയാണ് ചെയ്ത്, അങ്ങനെ ആ പള്ളിക്കൂടം എന്ന പേരുണ്ടാകുന്നു, പള്ളിയിലുള്ള കൂട്ടം. അപ്പൊ പള്ളി ഒരു ആവേശമായിട്ട് ഏറ്റെടുക്കുന്നത് വായിക്കാനാണ്. അന്ന് വായിക്കാനുള്ള ഇഷ്ടം ബൈബിളാണ്, പക്ഷെ ബൈബിൾ അന്നില്ല, നമുക്കില്ല, മലയാളത്തിലില്ല. അപ്പൊ ഇത് അത്യാവശ്യം ഈ സുവിശേഷങ്ങള് നമ്മുടെ യാക്കോബായ സഭയിൽ ഒരു മെത്രാൻ കായംകുളം ഫിലിപ്പോസ്
അച്ഛൻ മാത്രമല്ല, അദ്ദേഹം അച്ഛൻ ഇത് പരിഭാഷപ്പെടുത്തിയ നാല് സുവിശേഷങ്ങളുടെ പതിപ്പുണ്ട്. ഇവ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ, ബാക്കി സുറിയാനി ഭാഷയിൽ കിട്ടുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇത് വായിക്കണം. അങ്ങനെ അവരെ പഠിപ്പിച്ചു. വിദ്യയോടുള്ള ഒരു ആർത്തിയായിരുന്നു ഒരു കാര്യം. രണ്ടാമത് നല്ല വസ്ത്രം ധരിക്കാനുള്ള ഭാഷ കിട്ടി. അതിന്റെ കാരണം ഒരു ദളിത് ഹിന്ദുവിന് പുതിയൊരു വസ്ത്രം ധരിക്കുക പാടാ, അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നഗ്നത മറച്ചിട്ട്, കാരണം അവൻ വഴിയിൽ കൂടെ വരാൻ പറ്റില്ല. വഴിയിൽ കൂടി വന്നാൽ അടി കിട്ടും, അതുപോലെ മാറി നിൽക്കണം, ദൂരങ്ങളിൽ മാറി നിൽക്കണം, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് സായിപ്പിൻ്റെ മതം സ്വീകരിച്ചപ്പോൾ, സായിപ്പ് വരിക്കില്ലേ, അവൻ്റെ മതം സ്വീകരിച്ച് അവൻ്റെ പള്ളിയിലേക്ക് പോകുന്ന കണ്ടാൽ അടി നടക്കില്ല, കാരണം അത് സായിപ്പ് ഇടപെടും, പ്രശ്നമാകും. അപ്പോൾ അവർക്ക് പൊതുനിരത്തിലൂടെ വരാം, അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടി. പൊതുനിരത്തിൽ യാത്ര ചെയ്യാം, വസ്ത്രം ധരിക്കാം. ഇനി അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ആ സമൂഹത്തിലുണ്ടായി. അപ്പോൾ അതിനുശേഷം ഒരു കാര്യം നിങ്ങളെല്ലാം കേൾക്കേണ്ടതാണ്, മഹാനായ അയ്യങ്കാളിയെ കുറിച്ച് അറിയാത്തവരില്ലല്ലോ. അയ്യങ്കാളി എന്ന മനുഷ്യൻ പ്രചോദനമായത് ആരാന്നറിയണ്ടേ? ഒരു തോമസ് വാദ്യാരാണ്. അയാളും ദിലിക്രൈസ്തവനാണ്. ഈ തോമസ് വാദ്യാർ എന്ന് പറഞ്ഞാൽ എന്താ? വാദ്യാർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാലോ. അയ്യങ്കാളിക്ക് പഠിപ്പില്ലാത്ത കാലത്ത് അദ്ദേഹത്തെ പഠിപ്പിക്കാൻ, അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ദലിത് ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് വാദ്യാരുണ്ടായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. ആ അറിവും പഠിപ്പും ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഇന്നത്തെ ചരിത്രകാരന്മാരൊരു വിഡിത്തം കാണിക്കുന്ന ഈ അയ്യങ്കാളി വായന എടുത്തു ഒന്നും അറിയാത്ത ഒരു ചട്ടമ്പിയായിരുന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ തെറ്റായ രീതിയാണ്. അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന എഴുത്തും വായനയും പഠിച്ച, പിൽക്കാലത്ത് പഠിച്ചു, അങ്ങനെ ശ്രീകുലം പ്രജാസഭയിലൊക്കെ പോയ ആളാണല്ലോ. അതിനുശേഷം ധാരാളം ആളുകൾ ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വന്നു. അവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാനുള്ള കാരണങ്ങളിലൊന്ന് അവർ ജന്മം കൊണ്ട് ഹിന്ദു അല്ല എന്നുള്ളതാണ്. ജന്മം കൊണ്ട് അവരാരാണ് എന്ന് അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. കാരണം മതം ഇന്ന് കാണുന്ന ഒരു ചട്ടക്കൂടിലില്ല. കുറഞ്ഞ പക്ഷെ അവൻ വിശ്വസിച്ചിട്ടില്ല അവൻ ഹിന്ദുവാണെന്ന്. എൻ്റെ പക്കൽ ഇപ്പോൾ ഉള്ളത് ഈ മാധവന്റെ, ഞാൻ വായനയ്ക്ക് എടുത്തുകൊണ്ട് വന്നൊരു പുസ്തകമാണ്, അത് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ഈ മാധവന്റെ സ്വതന്ത്ര സമുദായം എന്ന പുസ്തകമാണ്. അതിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നത് ഈഴവ ഹിന്ദുക്കളല്ലെന്ന് പറഞ്ഞാണ് ഒരു അധ്യായം തന്നെ കിടക്കുന്നത്. ഞാനിത് പറഞ്ഞ വിവേചനം ആകപ്പാടെ വിവാദമായത്. അപ്പൊ ഇത് PO ഇന്ദപ്പിള്ളിയാ കുറിപ്പ് എഴുതിയിരിക്കുന്ന, നിങ്ങൾ ഓർക്കണം. ഇതുപോലെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് മതം എങ്ങനെയല്ല, ഇവിടുത്തെ സവർണ ആധിപത്യം എങ്ങനെയെല്ലാം വർക്കൗട്ടായി എന്ന് കൃത്യം അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇത് എന്തിനാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാല്, ഈ പറയപ്പെടുന്ന പാൽപ്പൊടി സംഭവം വിവരമില്ലാത്തൊരു വർത്തമാനമാണ്. അതിലും വലിയ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. സാംസ്കാരികമായ മാറ്റം, അറിവ് നേടാനുള്ള വഴികൾ ഒക്കെ ഉണ്ടായി. അറിവാണതിൻ്റെ ഏറ്റവും വലിയ സാഹചര്യമായിട്ട് നിന്നത്. അറിവില്ല എങ്കിൽ, അറിവും പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു സമൂഹമായിരുന്നെങ്കിൽ അത് പിന്നോട്ടടിക്കപ്പെടുകയല്ലേ? കേവലം പാൽപ്പൊടി വാങ്ങി കഴിച്ചാൽ ഇങ്ങനെ പോകുമോ? കാരണം പാൽപ്പൊടി അവനന്ന് ടേസ്റ്റ് അല്ല, അത് മനസ്സിലാക്കണം. ഒമിറ്റ് ചെയ്യും. ഞാനതിന് പറഞ്ഞാൽ, ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്നൊക്കെ ആദിവാസി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഓർഫനേജുകളിൽ നിർത്തി വളർത്തി അവർക്ക് നമ്മുടെ ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, ഒമിറ്റ് ചെയ്യും പെട്ടെന്ന്. കാരണം ആ ടേസ്റ്റിനോട് പൊരുത്തമില്ല. അപ്പോൾ സാഹചര്യം മനസ്സിലാക്കണം. കാട്ടുമാനുകളെ വേട്ടയാടിയും മൃഗങ്ങളെ കൊന്നു ഭക്ഷിച്ചുമൊക്കെയാണ് അന്നത്തെ മനുഷ്യൻ, കിടങ്ങ് ചുട്ടുത്തുന്നൊക്കെയാണ്, അവനത് ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ അങ്ങ് തട്ടുകയാണ്. അതുകൊണ്ട് ഈ ചരിത്രം സമ്പാദിക്കുമ്പോൾ അതിൽ അത്യാവശ്യം വിവരമുള്ളവർ വേണം പോകാൻ, അത്യാവശ്യം അതേക്കുറിച്ച് ഇത് പറയാൻ കഴിവുള്ളവർ, അതിൽ പഠിപ്പുള്ളവരും വേണം പോകാൻ. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ആരോ ഉണ്ടാക്കിയ ചരിത്രമാണ്, സായിപ്പ് ഉണ്ടാക്കിയ ചരിത്രമാണ്. സായിപ്പ് ഉണ്ടാക്കിയ ചരിത്രമാണെങ്കിൽ നല്ല ചരിത്രം പറയൂ. അടുത്തൊരു കാര്യം കൂടി കേൾക്കും, വൈദ്യശാസ്ത്രത്തിന്റെ വികാസമാണ് ദലിതർ അതിലേക്ക് അടുപ്പിച്ചൊരു ഘടകം. കാരണം ഈഴവരിലൊക്കെ ഉള്ളവർക്ക് ചികിത്സ ചെയ്യാനുള്ള ഭാഷയില്ല. ചികിത്സയ്ക്ക് പോലെ അവർ തിരഞ്ഞെടുത്ത വഴി മന്ത്രവാദമാണ്. ഈ ദലിതരൊക്കെ മന്ത്രവാദം, അത് പണ്ടത്തെ ആൾ വരുന്ന മരുന്നും മന്ത്രവും. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പലയിടങ്ങളിൽ ഈ മരുന്നും മന്ത്രവും തമ്മിൽ എന്തുണ്ട്? ഫാർമാക്കോയിയ, ഫാർമസി എന്ന പദമൊക്കെ ഉണ്ടാകുന്നത് മയക്കുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോ അസ്കലോപ്പയസും ഒക്കെ ഉണ്ടല്ലോ എഫസോസിൽ. അപ്പൊ ഈ സംഭവം എല്ലാം തന്നെ മന്ത്രവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതിന്റെ കാരണം ഈ ഉച്ചാടനം ചെയ്യുക, ചില മന്ത്രങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം അങ്ങ് പോകും എന്നൊക്കെയുള്ള രീതിയിൽ. വേറൊരു കാര്യം, അന്ന് ഈ ചികിത്സ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവർക്കാണ്, നമ്മളുടെ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ചികിത്സ ചെയ്യുന്നത്. അപ്പൊ ആ ചികിത്സ ചെയ്യാൻ ഒരു കയ്യാളായിട്ട് നായർ സമുദായത്തിലെ അംഗവും കാണും. അപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി ഇരിക്കുന്ന വൈദ്യൻ ഇരിക്കുന്ന ഇടത്ത് നിന്ന് വളരെ ദൂരെ തീണ്ടാപ്പാടകലം എന്നാണ് പറയുന്നത്, ഒരു തീണ്ടാപ്പാടകലം. ഈ തീണ്ടാപ്പാടുകൾ ഒരു കണക്കാണ്. അതായത് 30 അടി അകലെ വേണം അദ്ദേഹത്തിൽ നിന്ന് ഈ കയ്യാളല്ലാത്തൊരു നായർ നിൽക്കാൻ. അവിടുന്ന് 30 അടി കൂടെ കഴിഞ്ഞ് വേണം ഈഴവൻ നിൽക്കാൻ. അവിടുന്ന് 30 അടി കൂടെ കഴിഞ്ഞ് വേണം ഒരു പുലയൻ നിൽക്കാൻ. അവിടുന്ന് 30 അടി കഴിഞ്ഞ് വേണം ഒരു പറയൻ നിൽക്കാൻ. അതിന്റെ പുറകിൽ വേണം നായാടി നിൽക്കാൻ. ഇങ്ങനെ വേണം, ദൂരം ഇങ്ങനെ പാലിക്കണം.
അതിനിടയ്ക്ക് ഒരു കുളം ഉണ്ടെങ്കിൽ ഈ കുളം അളവിൽപ്പെടുകയില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വിടവോ തോടോ കൈത്തോടോ ഒക്കെ ഉണ്ടെങ്കിൽ അളവിൽപ്പെടില്ല, അതിൻ്റെയും അവിടെ നിന്ന് പിന്നെയും. അതുകൊണ്ട് അവിടെ ഒക്കെ ചെറിയ കുറ്റി വെച്ചിരിക്കും നിൽക്കേണ്ട സ്ഥലം, അവിടെ പോയിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കയ്യാൾ കുറെ അടുത്ത് വന്നിട്ട് ചോദിക്കും രോഗവും ലക്ഷണവും എല്ലാം ചോദിച്ചിട്ട് നാളും എല്ലാം മനസ്സിലാക്കിയിട്ട് അവിടെ ചെന്ന് കുറിപ്പടി മേടിച്ചോണ്ട് വരും. മേടിച്ചോണ്ട് വന്നിട്ട് അത് വായിച്ച് കേൾപ്പിക്കും. അത് വായിക്കാനുള്ള അറിവ് വരുന്നില്ല. അതുകൊണ്ട് പറയും കിഴുകാനെല്ലി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറിക്കണം, അത് ഉരുട്ടണം. ഇവിടെ ഉള്ള ഗുളിക അതേ കൊണ്ടു വെക്കുന്നു. ആ ഗുളി കൊണ്ടു വെക്കുമ്പോൾ അവൻ ആ കല്ലേ വന്നതെടുക്കും. അവൻ്റെ പൈസയല്ല അവിടെ വെക്കും, ഈ അണായൊക്കെയാണ്. ആ നാണയം വെക്കും, അത് കഴുകിയിട്ടാണ് ആ നാണയം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ മാരക രോഗമുള്ളവനൊന്നും ചികിത്സ കിട്ടാൻ യാതൊരു വഴിയില്ല. അപ്പോഴാണ് പാശ്ചാത്യർ വരുന്നു. അവരാ കയ്യിലിരിക്കുന്ന കുഴലുകൊണ്ട് തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന രോഗി ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ പുലയനാണോ എന്ന് നോക്കാതെ ആ കുടൽ അവൻ്റെ നെഞ്ചിൽ തൊടുവിക്കുന്നു, സ്പന്ദനം തിരിച്ചറിയുന്നു. അവന് മെർക്കുറി ക്രമപ്പെടുത്തിയ ആ ഉഷ്ണമാവിനി അവൻ്റെ നാവിലേക്ക് തൊടുവിക്കുന്നു, അത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അടുത്തവൻ്റെ. അപ്പൊ പെട്ടെന്ന് രോഗം മാറുന്നു, അങ്ങനെ നാടി പിടിക്കുന്നു, പുതിയ ചികിത്സാക്രമം വന്നു. അപ്പൊ പുതിയൊരു ജീവിതചര്യകൾ അത് മുമ്പോട്ട് വന്നപ്പോൾ പഴയ ആളുകൾക്ക് അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല. അതെന്താ അട്രാക്റ്റീവ് ആകേണ്ട കാര്യമില്ല, കാരണം അവരൊരു പ്രിവില്ലേജ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ എന്നെ സംബന്ധമുള്ള ഇത് കേട്ട് കഴിഞ്ഞാൽ പറയേണ്ടത് എനിക്ക് ആ പഴയ സംസ്കാരത്തോട് യോജിപ്പില്ല എന്ന് പണ്ടേ പറഞ്ഞ് എനിക്കത് അപ്രാപ്യമല്ലേ. പിന്നെ ഞാനതിൽ സന്തോഷിച്ചൊരു കാര്യമുണ്ടോ? അപ്പൊ ഈ ക്ലബ് ഹൗസിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാം കൂടെ ഇവിടെ ഇരുന്ന് നല്ല ഭക്ഷണം കഴിക്കുകയാണ്, എനിക്ക് തരുന്നില്ല, പിന്നെ ഞാനതിനകത്ത് അഭിമാനിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാലും പഴയ സംസ്കാരത്തില് ശ്രേഷ്ഠത കണ്ടില്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, കണ്ടേക്കാം. പക്ഷെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടില്ല. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാതിരുന്നപ്പോ ആ ശ്രേഷ്ഠതയേക്കാൾ അവന് കിട്ടിയ തുരുത്താണ് ക്രിസ്ത്യാനിറ്റി. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. രണ്ട്, ഈ മിഷണറിമാര് അമിതമായ ഈ മതപരിവർത്തന വ്യഗ്രത കാട്ടിയവരല്ല എന്ന് മനസ്സിലാക്കണം. അത് മുമ്പേ ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ മുണ്ടക്കയത്തിന്റെ ചരിത്രമൊക്കെ വളരെ കറക്റ്റാണ് സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ദൂരം താണ്ടി ആളുകൾ വരുമ്പോഴേക്ക് ഈ ക്രമങ്ങളെല്ലാം പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടപ്പോൾ രണ്ടും മൂന്നും കല്യാണം കഴിച്ചു കൊടുക്കണ്ട്, അതൊന്നും നടക്കില്ല, ഒരു ഭാര്യ ഉപേക്ഷിക്കണം. ഞാനന്ന് വളരെ വൈകാരികത നിലനിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു പുരുഷന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. അയാൾ കാവാലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്നാണ് തിരുനക്കര. അപ്പൊ ഇയാൾ ക്രൈസ്തവനായി. അപ്പോ ഇയാളുടെ തലയിൽ കുടുമയുണ്ട്. അപ്പൊ ഈ കുടുമ വെച്ച് കെട്ടിയ മനുഷ്യനോട് ഈ കുടുമയ്ക്ക് തന്നെ ഒരു ക്രമമുണ്ട്. കുടുമ തൊട്ട് മുമ്പിൽ സൈഡിലായിട്ട് മാറുകയാണെങ്കിൽ നമ്പൂതിരിയാണ്, അത് ഇപ്പിഞ്ഞേ വശത്താണെങ്കിൽ നായരാണ്, നടുക്കാണെങ്കിൽ ദളിതനാണ്, ഈഴവനാണ്, തൊട്ട് പുറകിലാണെങ്കിൽ ദളിതനാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോ ഈ കുടുമ മുറിക്കണം, കാരണം പുരുഷൻ മുടി നീട്ടുന്നവൻ അപമാനം. ഇതെല്ലാം വാക്യം പറഞ്ഞു കൊടുക്കും. അടുത്ത ഘട്ടമായിട്ട് പറയുന്നത് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്കൊപ്പം മാത്രമേ ജീവിക്കാൻ പറ്റൂ. അപ്പോ എന്ത് ചെയ്യും ഈ ഒരവസ്ഥയിൽ? അപ്പോ ഒരുവന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പൊ ഇവരോട് പറഞ്ഞു ഇനി മുതല് ഒരാളെ പറ്റുള്ളൂ, അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇതങ്ങ് ഈ തെറ്റങ്ങ് തുടരാമെന്നല്ല പറഞ്ഞേ. അപ്പോഴേക്ക് ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് നോക്കാൻ സായിപ്പ് നിൽക്ക ചെയ്ത് അദ്ദേഹം രണ്ട് ഭാര്യമാരിലെ സുന്ദരിയായൊരു പെണ്ണിനെ അങ്ങ് ഉപേക്ഷിച്ചു. എന്നിട്ട് താരതമ്യേന അല്പം ക്ഷീണമുള്ള കുറെ പ്രായമുള്ള തൻ്റെ ഭാര്യയെ കൈക്കൊണ്ടു. അപ്പൊ സായിപ്പ് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ? അപ്പൊ അയാൾ പറഞ്ഞ കാര്യം ഇതാണ്, എവള് സുന്ദരിയും നല്ല ആരോഗ്യമുള്ളൊരു സ്ത്രീയാണ്, ഇവൾക്കൊരു ഭർത്താവിനെ കിട്ടും, പക്ഷേ ഈ സ്ത്രീക്ക് ഇനി ഒരാളെ കിട്ടത്തില്ല, അതുകൊണ്ട് അവളെ സംരക്ഷിക്കുകയാണ് എൻ്റെ ദൗത്യം. ഇത് കേട്ട് ഈ ഹോക്സ്വർത്ത് പൊട്ടി കരഞ്ഞു എന്നാണ് വേദത്തിൽ വന്ന മാറ്റം. ഇങ്ങനെ വലിയ മാറ്റം ഉൾക്കൊണ്ട വന്നെ. അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ മറുവശം ഈ ദളിതർ വല്ലാത്ത കാടന്മാരായ മനുഷ്യർ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ കിട്ടിയ അവസരത്തിൽ തിരിച്ചടിക്കും. തിരിച്ചടിക്കുന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടൊരു ജന്മിയെ കിട്ടിയാല് യജമാനെ കിട്ടിയാൽ കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ച ക്രൂരതയുടെ ചരിത്രമുണ്ട്. അത് ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ പലയിടങ്ങളിലുണ്ട്. ഒരു ക്രിമിനൽ ബോധം ഈ മനസ്സിൽ ഇങ്ങനെ കിടക്കും, ഇത് കണ്ട് തിരിച്ചടിക്കും. അത് ഭീകരമായ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട്. അയ്യങ്കാളിയുടെ ഒരു യോഗം കലക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇതുപോലെ തന്നെ ചെന്നു. യോഗം കലക്കാൻ ചെന്നപ്പോ ഈ ഈശ്വര പ്രാർത്ഥന കഴിയുമ്പോഴേക്ക് അടി നടക്കാം. അപ്പൊ ഈ അടി നടക്കുന്ന വേളയില് ഈ തിരിച്ചടിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്തിട്ട് അയ്യങ്കാളിയുടെ തന്ത്രം മനയുന്നുണ്ട്. അത് നിങ്ങൾ ചെന്താരശ്ശേരിയുടെ കൃതി വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ അവിടെ അദ്ദേഹം നോക്കി എങ്ങനെയാണ് ഇതൊന്ന് നേരിടാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി ചെയ്തത് ഈ നിറമുള്ള കുറെ ദളിതരെ കണ്ടെത്തി, നല്ല വെളുപ്പുള്ള സുന്ദരന്മാരായ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇവരെ കണ്ടെത്തിയിട്ട് ഇവര് കൊമ്പമീശയൊക്കെ വെച്ച ആളുകളാണ്. ഇവർക്ക് ഈ തട്ടമൊക്കെ കൊടുത്തു, ചേല ഒക്കെ ദേഹത്ത് ചുറ്റി ഈ ആഭരണം ഒക്കെ ഇടിച്ച് രുദ്രാക്ഷമൊക്കെ ഇടിച്ച് ഒരു നായരുടെ വേഷത്തിൽ കൊണ്ട് ഈ യോഗ സ്ഥലത്ത് നടത്തും. പക്ഷെ ആള് ദളിതനാണ്. പ്രാർത്ഥന കഴിയുമ്പോൾ അടിക്കാൻ വരുന്ന ആളുകളെ ഇവര് തിരിഞ്ഞടിക്കും. അപ്പൊ ആരാ തല്ലിയെന്നറിയില്ല. കൊടുക്കും അന്വേഷണം വെച്ചിട്ട് പോലീസിന് കൊടുത്തൊരു മൊഴിയുണ്ട് ആര് തല്ലിയെന്നുള്ള കാര്യത്തിന്. ഇവര് പറഞ്ഞു കൊടുത്തു തല്ലി കിട്ടിയ നായർസ് പറഞ്ഞത് ചേല ചുറ്റിയ കൊമ്പന്മാരെ ഞങ്ങളെ തല്ലിയിട്ട് പോയി. അങ്ങനെയാണ് കറുകച്ചാലടുത്ത് ചേലക്കൊമ്പ് എന്നൊരു സ്ഥലമുണ്ട്. ഇത്തരം ആളുകളുടെ വലിയൊരു കേന്ദ്രമാണ്, അഭ്യാസികളാണ്. അപ്പോ
മർമ്മത്ത് കുത്തുന്ന ഒടിവിദ്യ ഇങ്ങനെ കുറെ നിഗൂഢ വിദ്യകളും ഒക്കെ പഠിച്ചവരാണ്. അപ്പൊ അവർ ഈ പ്രയോഗങ്ങളെല്ലാം കൂടെ നടത്തും അവസരം കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ മാനസാന്തരം വരുമ്പോൾ പറയും ഇത് പറ്റില്ല, ഇനി മേലാൽ ഇതൊന്നും പറ്റില്ല. അങ്ങനെ ഇവരുടെ സേവകൾ മുഴുവൻ അവർ മാറ്റും, അവരുടെ നിഗൂഢ വിദ്യകൾ മുഴുവൻ മാറ്റും, മാന്ത്രികരന്ധങ്ങളെയൊക്കെ എടുത്ത് കളയും. ഇതെല്ലാം കളഞ്ഞിട്ട് ഒരു ശുദ്ധ ജീവിതത്തിലേക്ക് ഒരുവൻ മാറുന്നതാണ് ശരിക്കും സംഭവിക്കുന്നത്. അതല്ലാതെ കേവലം ഈ ചെറിയൊരു അർത്ഥത്തിൽ ഇതിനെ കാണുന്നത് നിങ്ങൾ ചരിത്രത്തോട് കാട്ടുന്ന അനീതിയാണ്. അപ്പോ വസ്തുതാപരമായിട്ട് കാണണം കാര്യങ്ങളെ. ഇനി അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ഇത് ഇന്ത്യയുടെ പലയിടങ്ങളിൽ കാത്തലിക്സ് ഇത് പ്രയോഗിച്ചിട്ടുണ്ട്, ഇതുപോലെ അനവധി ഇടങ്ങളിൽ ത്യാഗസന്നദ്ധരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ഇത് നമ്മൾ കാണേണ്ടത് ഈ ആളുകളുടെ അരികിൽ പോയിട്ട് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഒരു രീതി കൊണ്ട് അവൻ നിൽക്കില്ല, അതിലും വലിയ ഓഫർ കിട്ടുമ്പോൾ പോവില്ലേ. അപ്പൊ ഞാൻ ഇന്ന് എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാല് എന്റെ പൂർവികരൊക്കെ കഠിനാധ്വാനങ്ങളിലൂടെ ജീവിച്ച അടിമകളൊക്കെ ആയിരുന്നു. അപ്പൊ ഇവര് അനുഭവിച്ച ത്യാഗവും പ്രശ്നവും എന്റെ ഉള്ളിലൊരു വേദനയായിട്ട് കിടപ്പില്ല. അങ്ങനെയാണ് ഞാൻ പ്രതിഷേധിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും മറ്റുള്ളവരെ ഉൾക്കൊള്ളാതെയും പോലുമില്ലേ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. എനിക്ക് ഏതൊരു മനുഷ്യനെ ഉൾക്കൊള്ളാനും അതിലെ നന്മ കാണാനും ഒരു ബുദ്ധിമുട്ടും അതിൽ കാണുന്നില്ല. ഇത് പറയാനൊരു മടിയും വരുന്നില്ല. അതിന്റെ കാരണം എന്റെ വാക്കുകൾ മനുഷ്യന് വേണ്ടിയാണ്. എനിക്ക് ആ ബോധം തിരുവെഴുത്ത് ബൈബിളും ഒക്കെ വായിച്ചു കിട്ടിയ ഒരു ബോധ്യവും അറിവും ഒക്കെ തന്നെയാണ്. രണ്ട്, എന്റെ സ്വന്തത്തിൽപ്പെട്ട സഹോദരന്മാരുണ്ട്, അവർ ഈ നല്ല ഉദ്യോഗസ്ഥരാണ്, സംവരണം കിട്ടിപ്പോയ ഉദ്യോഗസ്ഥരുണ്ട്, പഠിച്ചു കയറിയവരൊക്കെ ഉണ്ട്. എനിക്കത് കിട്ടത്തില്ല, കാരണം ഞാൻ യേശുവിനെ സ്വീകരിച്ചു എന്ന കാരണത്താൽ കിട്ടില്ല, എനിക്കതിലും പരിഹവുമില്ല. പക്ഷേ നിലവാരം കൊണ്ടും സ്വീകാര്യത കൊണ്ടും ഞാനവർ എത്രയോ മുമ്പിലല്ല, എന്റെ സമൂഹം എത്രയോ മുമ്പിലാണ്. യേശുവിനെ സ്വീകരിച്ച ഒരു ദരിദ്രനും അല്ലാത്തവരും തമ്മില് വലിയ മാറ്റമുണ്ട് എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഇതൊക്കെ ആകർഷിക്കപ്പെടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്. അതായത് ഒരു ദളിതൻ മതം മാറിക്കഴിഞ്ഞാൽ സംവരണമില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടും ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യും, മതം മാറാതിരിക്കുന്നത്, തിരിച്ചെന്ത് ചെയ്യും, ഹിന്ദുവായിട്ട് പോകാതിരിക്കുന്നത്, അതൊക്കെ അവനിൽ കിട്ടിയ ഒരു മൂല്യമാണ്. ആ മൂല്യത്തെ എനിക്കത് വേണ്ട എന്ന് കരുതി ഒരു മൂല്യത്തെ ആധാരമാക്കി പോകുന്ന ഒരുവന്റെ ആത്മസമർപ്പണത്തെ ചുരുക്കിക്കാണുന്നതാണ് ഈ പാൽപ്പൊടി എന്ന് പറയുന്ന ആരോപണം. ഇനി പാൽപ്പൊടിയല്ലേ കൊടുത്തത്, മറുഭാഗം പറഞ്ഞ പാൽപ്പൊടിയല്ലേ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ പാൽപ്പൊടി എന്ന് പറയുന്നത് അതൊരു പ്രതീകമാണ്. അവര് ഉയർന്ന തരത്തിലുള്ള ഒരു ഭക്ഷണം, അതൊരു ഭക്ഷണ വ്യവസ്ഥ, ജീവിത വ്യവസ്ഥ, ഇതൊക്കെ മാറുന്നു. നിങ്ങൾ അയ്യങ്കാളിന്റെ ചിത്രം കണ്ടിട്ടുണ്ടാകും, അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഒരു കോട്ടാണ്, ഈ കോട്ടിന്റെ കൂടെ ഒരു മുണ്ടാണ്. കോട്ടും മുണ്ടും ധരിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തെവിടെയും? എന്താണ് അത് സംഭവിക്കുന്നത് ചോദിച്ചാല്, ഇബ്രാഹിമൂർ സാഹിബ് അയ്യങ്കാളിന്റെ പറയാണ്, നിന്റെ കാര്യം നീ ചെന്ന് രാജാവിനോട് പറഞ്ഞാലേ കാര്യം നടക്കും, മറ്റൊരാൾ പറഞ്ഞാൽ ഒക്കില്ല. അതുകൊണ്ട് ഞാനീ തരുന്ന വസ്ത്രം ധരിച്ച് എന്റെ കൂടെ വന്നാൽ രാജാവ് നീ പറഞ്ഞ് കേൾക്കും. അങ്ങനെ സായിപ്പുമായിട്ട് നേരെ ചെല്ലുക. അപ്പൊ സായിപ്പ് തന്റെ കോട്ട്, ഒരു കോട്ട് അദ്ദേഹത്തിന് കൊടുത്തു. ഈ കോട്ട് കൊടുക്കുമ്പോൾ പാൻറ് ചേരത്തില്ല, പകരം അദ്ദേഹം മുണ്ടു കൊടുത്ത് ഈ കോട്ട് വിട്ട് കാണാൻ ചെല്ലുകയാണ്. തലപ്പാവും വെച്ചു പോവാ, അതിൽ രാജ്ഞിയുടെ ലോകമൊക്കെ ഉണ്ട്, ബ്രിട്ടീഷ് രാജ്ഞിയുടെ. ഇതും കൊണ്ട് ചെന്നപ്പോ ഈ രാജാവ് എഴുന്നേറ്റ് പോയി, കാരണം ഈ ലോകം കണ്ടിട്ട്. അപ്പൊ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിന്റെ യജമാനൻ നിന്നെ കണ്ട് എഴുന്നേറ്റെന്ന് അറിയണ്ടേ? അതാ നീ ധരിച്ച ഈ തലപ്പാവിന്റെ ശ്രേഷ്ഠത. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, ക്രമേണ അദ്ദേഹം മനസ്സിലാക്കി, അങ്ങനെ പഠിച്ചു കാര്യങ്ങൾ. അപ്പൊ വസ്ത്രം, ഭക്ഷണം, വീട്, ഇതെല്ലാം പരിഷ്കാരങ്ങളാണ്, ജീവിതത്തിന്റെ പരിഷ്കാരങ്ങളാണ്. നിങ്ങൾ അംബേദ്കറുടെ വേഷം ശ്രദ്ധിക്കുക, അദ്ദേഹം സൂട്ടാണ് ധരിക്കുന്നത്. കാരണം ഗാന്ധിജിക്ക് അർത്ഥനഗ്നനായാൽ അത് അലങ്കാരമാണ്, കാരണം വലിയൊരു മനുഷ്യൻ സിമ്പിളാകുന്നു എന്നാ വ്യാഖ്യാനം. അതേസമയത്ത് അംബേദ്കർ അർത്ഥനഗ്നനായാൽ അവഹേളനമാണ്, ഇയാൾ എത്ര വളർന്നാലും ഇത്രയാകൂ. അതിനെതിരെ അദ്ദേഹം നടത്തിയത് തന്ത്രപരമായൊരു നീക്കമാണ്, സൂട്ടാണ് അദ്ദേഹം അണിയുന്നത്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സംസ്കാരം നമ്മൾ ആർജിക്കുന്നതാണ്, അതിനെ ഇതുമായി കൂട്ടിക്കുഴയ്ക്കരുത്. മതം അതിന്റെ ഭാഗമാകുന്നുണ്ട്. അത് കേവലം ഭക്ഷണമായി ചുരുക്കിക്കാണുന്നത് ചരിത്രപരമായ അറിവില്ലായ്മയുടെ ഭാഗമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം. ഓക്കെ, അടുത്തതായി നമ്മുടെ കൂടെയുള്ള കെവിൻ ബ്രദർ സംസാരിക്കുന്നതായിരിക്കും. കെവിൻ ബ്രദറെ സംസാരിച്ചു. ഓക്കെ ബ്രദറെ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അവസരം തന്നതിന്. ഇപ്പോ സമയം വളരെ കുറവായി, 6:40, അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞ കുറെ കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ, ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടെയാണ് പാൽപ്പൊടി കൊടുത്ത് ക്രിസ്ത്യാനികൾ മതം മാറ്റി എന്ന ഒരു ഒരു ചൊല്ലുപോലെ എവിടെ എന്തു പറഞ്ഞാലും ഉടനെ ഇതാണ് അങ്ങോട്ട് എടുത്ത് സ്റ്റാമ്പ് ചെയ്യുന്നത്, സീല് കുത്തുന്നത്. പാൽപ്പൊടി കൊടുത്തല്ലേ നീയൊക്കെ മതം മാറ്റിയിട്ടുള്ളൂ. സത്യത്തില് പാൽപ്പൊടി കൊടുത്തിട്ടുണ്ടോ ഇവിടെ ക്രിസ്ത്യാനികൾ? ഉണ്ട്. ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരു സമൂഹത്തിന് ഇവിടെ പാൽപ്പൊടി കൊടുത്തിട്ടുണ്ട്. അത് പാൽപ്പൊടി മാത്രമല്ല, പാസ്റ്റർ പറഞ്ഞതുപോലെ അമേരിക്കൻ മാവെന്നാണ് മൈദയ്ക്ക് ആദ്യം പറഞ്ഞു, ഇന്നാണത് മൈദയായിട്ട് മാറിയത്. അന്ന് ആ വസ്തു അമേരിക്കയിൽ നിന്ന് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്, അതിനെയാണ് അമേരിക്കൻ മാവെന്ന് പറഞ്ഞത്. അത് കൂടാതെ ഓയില്, സൺഫ്ലവർ ഓയില്,
സൂചി ഗോതമ്പ് എന്ന് പറയും. പിന്നെ മൾഗർ എന്ന് പറഞ്ഞ മറ്റൊരു സാധനമുണ്ട്. ആലപ്പുഴ നഗരാതിർത്തിക്കുള്ളിൽ ഈ പറഞ്ഞ മൾഗർ എന്ന് പറയുന്ന സാധനം അളന്നു കൊടുത്ത് കൂലി കൊടുത്ത് ഇട്ട ഒരു റോഡിന് പേരാണ് മൾഗർ റോഡ്. ഇന്നും ഉണ്ട്, തിരക്കിയാൽ അറിയാൻ പറ്റും. ഇതുപോലെ തന്നെ ചോളപ്പൊടി, പിന്നെ 80s ആ കാലഘട്ടത്തോടുകൂടി അവസാന കാലഘട്ടത്തിൽ വന്നത് കുട്ടികളുടെ ടിൻ ഫുഡുകൾ. കാര്യം ഇത് ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എന്റെ കുഞ്ഞുനാളിൽ ഞാനൊരു എയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത്, പള്ളിയോട് ചേർന്നുള്ള ഒരു പള്ളിക്കൂടം, പഴയ പള്ളിക്കൂടം, ആ ഒരു ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ പള്ളിയിലെ അൾത്താര ബാലനായിരുന്നു ഞാൻ. അപ്പോ അതിനോട് ചേർന്ന് തന്നെ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു കോൺവെന്റ് ഉണ്ട്. അപ്പൊ ആ കോൺവെന്റിൽ ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന, വിദേശത്തുനിന്ന് വരുന്ന, ഹംഗറിയിൽ നിന്നൊക്കെ വരുന്ന ഈ സാധനങ്ങൾ കൊടുക്കുന്ന ദിവസം സ്കൂളിൽ പ്യൂൺ വന്ന് എല്ലാ ക്ലാസ്സിലും ബുക്കിൽ എഴുതിയ നോട്ടീസ് വായിക്കും, ഇന്ന് കോൺവെന്റിൽ ഇത് കൊടുക്കുന്നുണ്ട്, ഇത്ര സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയിക്കും. അപ്പൊ ഞാനും ഇതറിയും. അപ്പൊ അൽത്താല പാലനായിരുന്ന ഞാൻ കോൺവെന്റും അച്ഛന്മാരും ഒക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോൺവെന്റിലെ ആവശ്യങ്ങൾക്കെല്ലാം സഹായിക്കാൻ ഞാൻ ചെല്ലാറുള്ളതാണ്. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു ഹിന്ദു കുടുംബവും ഒരു മുസ്ലിം കുടുംബവും ഉണ്ട്. ഹിന്ദു കുടുംബം എന്ന് പറയുന്നത് നാണിപ്പരുത്തി എന്ന് പറയും. അവര് ഈ തെങ്ങ് കയറ്റ തൊഴിലാളികളെ ഞങ്ങളുടെ നാട്ടിലെ അതിനെ മണ്ണാന്മാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഒരു ഓർമ്മയിലുള്ള നാണിപ്പരുത്തി എന്ന് പറഞ്ഞത് ബ്ലൗസോ ഒന്നും ധരിക്കാറില്ല, മേളിലൊരു വളച്ച ഒരു ഇപ്പത്തെ പെൺകുട്ടികൾ ചുരിദാറിന്റെ ഷാൾ ഇടുന്ന പോലെ ഒരു തുണി ഇടുന്ന ഇതാണ് എന്റെ കുഞ്ഞുനാളിലുള്ള ഓർമ്മ. അപ്പോ ഞാനിത് കൊടുക്കുന്ന ആ ഒരു ദിവസം, ഇന്ന് ഇന്നിന്റെ ദിവസം വൈകുന്നേരം കൊടുക്കുന്നുണ്ടോ എന്ന്, അല്ലെ ശനി, ചിലപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിലായിരിക്കും അത് വന്ന് ഞാൻ എന്റെ വീട്ടിൽ പറയുമ്പോൾ, ആ വീട്ടിൽ നിന്ന് അപ്പുറത്ത് ഈ നാണിപ്പരുത്തിയുടെ വീട്ടിലും തൊട്ടപ്പുറത്ത് സൈനബാത്തായുടെ വീട്ടിലും ഈ വിവരം പറയും, അതിന്റെ അപ്പുറത്തെ വീടുകളിലും ഒക്കെ പറയും. ഇവരെല്ലാവരും പാത്രങ്ങളായിട്ട് വരും. ഞാനും അളന്നു കൊടുക്കാൻ സിസ്റ്റർമാരുടെ കൂട്ടത്തിൽ കൂടാറുണ്ട്. ഓരോ കൊച്ചിന്റെ കയ്യിലും സൈനബാത്ത, പുള്ളിക്കാരന് രണ്ട് ഭാര്യമാരുണ്ട്, അതിൽ കുറെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ കയ്യിലൊക്കെ ഓരോ പാത്രങ്ങൾ കൊടുത്ത് ക്യൂവിൽ നിർത്തും. ഇവർക്ക് എല്ലാവർക്കും സിസ്റ്റർമാരും ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം ചേർന്ന് അളന്നു കൊടുത്ത് ഈ സാധനങ്ങളെല്ലാം കൊടുക്കും. അത് വളരെ വർഷങ്ങൾ അത് തുടർന്നു വന്നിരുന്നു. ചിലപ്പോൾ ഇടയ്ക്ക് തുണി വരും, ചിലപ്പോൾ പാൽപ്പൊടി ടിന്നിൽ അടച്ച പാൽപ്പൊടി വരും. ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ക്ഷാമം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ട്. അരി എവിടെ കൊടുക്കും, ആഴ്ചയിൽ ഒരിക്കൽ അരി എവിടെ സൗജന്യമായിട്ട് കൊടുക്കുന്നു, തിരക്കി നടന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഈ ഇന്ദിരാഗാന്ധി മിഷണറിമാരെ നേരിട്ട് വിളിച്ചു വരുത്തി അവരോട് കെയർ ഫുഡിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനെയാണ് കെയർ ഫുഡ് എന്ന് പറയുന്നത്. ഇന്നും അമേരിക്കയിലും അതുപോലെ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ കെയർ ഫുഡ് സൊസൈറ്റികളുണ്ട്. അത് നൈജീരിയയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ജീസസ് സൊസൈറ്റി, ഏഞ്ചൽ സൊസൈറ്റി, ഇങ്ങനെ പല സൊസൈറ്റികൾ ഇന്നുമുണ്ട്. ഇന്നും ആ കെയർ ഫുഡ് കൊടുക്കുന്നുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് മിഷണറിമാർ ഇവിടെ എത്തിയത്. അതിനെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി ഗരീബി കടാവ എന്നൊരു മുദ്രാവാക്യം തന്നെ ഉണ്ടാക്കിയത്. ആ ഒരു സന്ദർഭത്തിൽ ഒക്കെ തന്നെയാണ് ജോസഫ് മുരിക്കൻ എന്ന് പറയുന്ന ആള് ചിത്തിര മാർത്താണ്ഡം റാണി കായൽ നിരത്തി അവിടെ നെൽകൃഷി ആരംഭിച്ചത്. ഇതൊക്കെ ഒരു ഈ ഒരു സമാന കാലഘട്ടത്തിലാണ്. അപ്പോ ഈ പാൽപ്പൊടിയും മൈദയും സൂചി ഗോതമ്പും മൾഗറും ഒക്കെ വാങ്ങി വാങ്ങി വാങ്ങി, പിന്നെ ഒരു 80s അവസാനം വന്നപ്പോഴത്തേക്ക് ഗൾഫ് പണവും അമേരിക്ക വിദേശ പണങ്ങളും ഗൾഫ് ജോലികളും സർക്കാർ ജോലികളും ഒക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ പലർക്കും അത് ഇത് മേടിക്കാൻ പോകുന്നതിനോട് താല്പര്യക്കുറവാണ്. അങ്ങനെ ഏകദേശം 80s അവസാനം 90s അടുത്ത് വന്നതോടുകൂടി ഇത് ഈ ഇങ്ങനെ വന്നിരുന്ന കോൺവെന്റുകളിൽ വന്നിരുന്ന ഈ സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വരുമ്പോൾ വേറെ ഇസ്ലാമിക കച്ചവടക്കാർ വന്നിട്ട് അവർക്ക് ഇവര് വിൽക്കുന്ന ഒരവസ്ഥയിലെത്തി, ചാക്ക് കണക്കിന് വിൽക്കുന്ന ഒരവസ്ഥയിലെത്തി. അന്ന് ഏകദേശം ചെറുപ്പക്കാരനായി മാറിയ ഞാന്റെ ഒരു ആത്മരോഷം കൊണ്ട് ഞങ്ങൾ കുറച്ചുപേരെ എതിർക്കുകയും അവസാന ശിഷ്യന്മാരെ കൊണ്ട് വിപ്പിക്കാതാകുകയും ചെയ്തു. അത് വേറൊരു കഥ. അപ്പോ അന്ന് ക്യൂ നിന്ന് മേടിച്ച നാണിപ്പരുത്തിയുടെ മക്കൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് കോട്ടയിൽ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരായി നല്ല കുടുംബസ്ഥരായി നല്ല നിലയിൽ ജീവിക്കുന്നു. ഈ സൈനമാത്തേക്ക് രണ്ട് ആൺമക്കളുണ്ടായത് രണ്ടും അന്നത്തെ കാലത്ത് മുച്ചീട്ട് കളിക്കുക എന്ന് പറയും, മൂന്ന് ചീട്ട് വെച്ചുള്ള ഒരു കള്ളത്തരമാണ്. അത് ഈ ചന്തകളോട് ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അതായത് ദൂരസ്ഥലത്തു നിന്ന് ഈ വിളകളൊക്കെ വിൽക്കാനായിട്ട് വരുന്ന ആൾക്കാരെ ആണ് മെയിനായിട്ട് അവരതിനകത്ത് കെണിയിൽപ്പെടുത്തുന്നത്. അപ്പൊ അത്തരം കളികളും വഴക്കുകളും പോലീസൊക്കെ ആയിട്ട് നടന്ന സൈനബാത്തയുടെ മക്കള്
ഗൾഫ് പണം വന്നതോടെ ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്ന് അതിലൊരാൾ ഹജ്ജിന് പോയി ഹാജിയാരായി ഇന്ന് അവർ രണ്ടു നില മാടിയേക്ക് വന്ന് താമസിക്കും. ഇവരൊക്കെ ഇന്ന് ഈ സൈനഭാഗത്തോടെ കുടുംബവും മക്കളും മക്കളുടെ മക്കളും എല്ലാം മുസ്ലിങ്ങൾ തന്നെയാണ്. നാണിപ്പരുത്തിയുടെ എല്ലാ തലമുറയും ഇപ്പോഴുള്ള പുതു തലമുറയും അവർ ഹിന്ദുക്കൾ തന്നെയാണ്. അങ്ങനെ എന്റെ ഓർമ്മയിൽ ആ കോൺവെന്റിൽ നിന്ന് ഈ പാൽ പറഞ്ഞ പാൽപ്പൊടിയും മൈദയും റവയും ഗോതമ്പും സൂചി ഗോതമ്പും എല്ലാം മേടിച്ചവർ ക്രിസ്ത്യാനി ആകുമായിരുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന്റെ 90% ക്രിസ്ത്യാനികളായി ഇന്ന് മാറുമായിരുന്നു. അപ്പോൾ ഈ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ പറയുന്നത് ഒന്നും അറിയാതെ ചിലർ നന്ദി കെട്ടോ ചിലർ ഇറക്കിവിട്ട ഒരു വ്യാജ വാർത്ത എങ്ങും തൊടാതെ കുറെ വായി വാരി കാണുന്നിടത്തെല്ലാം വിതറുന്നു എന്നുള്ളതിനപ്പുറം ഈ പാൽപ്പൊടി വിഷയത്തിന്റെ യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തവരെല്ലാം മാറുമായിരുന്നെങ്കിൽ ഇവിടെ കേരളത്തിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളായി മാറുമായിരുന്നു. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം അറിയാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ആശയം ഉന്നയിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു കെവിൻ ബ്രദർ. ഇരിക്കുന്നു നമ്മുടെ ഒരു കൂടെ ഫാദർ ഉണ്ട്, ജോസഫ്. ഫാദറെ സംസാരിക്കാം. വളരെ നന്ദി. നമ്മുടെ വിഷയം ക്രൈസ്തവ മിഷനറിമാരുടെ സംഭാവനയാണ്. ആ സംഭാവനയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പലരും സംസാരിച്ചവരെ അഭിനന്ദിക്കുന്നു. ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കേട്ട രണ്ട് പ്രസ്താവനകളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്രയേ ഉള്ളൂ. 1000-ൽ അധികം ശാസ്ത്രജ്ഞരെ ക്രൈസ്തവര് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ ഇന്റർനെറ്റ് ഒന്ന് തുറന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അറിയാം. എത്രയോ ക്രൈസ്തവ മിഷണറിമാര്, ക്രൈസ്തവ പാസ്റ്റർമാര്, പുരോഹിതര് ശാസ്ത്രീയ രംഗത്ത് സംഭാവനകൾ ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ശാസ്ത്രീയ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുത്ത ഒരു സമൂഹം ക്രൈസ്തവ സമൂഹമാണ്. യൂറോപ്പിലുണ്ടായിട്ടുള്ള ഒട്ടു മിക്ക കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ ക്രൈസ്തവരുടെ സംഭാവനയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രസ്താവന കേട്ടു, 5000-ൽ അധികം പഴക്കമുള്ള ഋഗ്വേദം എന്നൊക്കെ പറഞ്ഞ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതുപോലും 1500 വർഷങ്ങൾക്ക് മുമ്പാണ്. ക്രൈസ്തവ സന്ദേശം ഇന്ത്യയിലെത്തിയത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. മിഷണറിമാരുടെ 500 വർഷങ്ങൾക്ക് മുമ്പ്. ആര്യമാർ ഇവിടെ എത്തിയത് ഒരു 3400-3500 വർഷങ്ങൾക്ക് മുമ്പ്. ഏറ്റവും പുരാതനമായ ഋഗ്വേദം എന്നൊക്കെ പറഞ്ഞു, ഏറ്റവും പുരാതനമായ ഗ്രന്ഥം ഗിൽഗമേഷ് ആണ്. ഏറ്റവും പുരാതനമായ കൃതികൾ സുമേരിയയിലെ കൃതികളാണ്. അങ്ങനെയൊക്കെയുള്ള സാംസ്കാരിക ചരിത്ര സത്യങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവനകൾ പലതും കേട്ടതുകൊണ്ട് പ്രതികരിക്കുകയാണ്. ചിലരെങ്കിലും അത് വിശ്വസിച്ച് പോകും എന്ന് തോന്നിയത് കൊണ്ട് ഒന്നുകൂടി ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് തോന്നിയെന്ന് മാത്രം. പിന്നെ ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകൾ സാംസ്കാരിക സാമൂഹിക വളർച്ചയുടെ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ധാർമ്മിക മൂല്യങ്ങൾ ഈ ഭാരതത്തിൽ നൽകുന്നതിൽ സമത്വം എന്ന ആശയം അവതരിപ്പിക്കുന്നതിൽ, അങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ വൈകവേളയിൽ ഞാൻ സംസാരിക്കുന്നില്ല അധികം. ഈ പറഞ്ഞു കേട്ട നല്ല കാര്യങ്ങളോട് അത് അവതരിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു, അഭിനന്ദിക്കുന്നു. ഈ ക്ലബ്ബ് നടത്തുന്നവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫാദർ. അൽബസർ, ഇപ്പോ ആദരണീയനായ ഫാദർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ലോകത്ത് എഴുത്തുവിദ്യ ആരംഭിക്കുന്നത് സുമേറിയന്മാരാണ്. സുമേറിയന്മാർ അതൊരു ബാബിലോണിയ മെസൊപ്പൊട്ടേമിയ കൾച്ചറാണ് വാസ്തവത്തിൽ ഈ പറയുന്നത്. അവിടുന്ന് വികാസം പ്രാപിച്ച മനുഷ്യരാശിയുടെ ഇന്നോളമുള്ള പ്രയാണത്തിൽ എത്ര കാലഘട്ടം കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ സംസ്കാരം ഉണ്ടാകുന്നേ? ലോക സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കുന്ന മെസൊപ്പൊട്ടേമിയനല്ലേ? മെസൊപ്പൊട്ടേമിയ നമ്മുടെ സംസ്കാരം ചെറുതൊന്നുമല്ല, അത് വളരെ വലുതാണ്. പക്ഷേ പൗരാണികത കൂടുതൽ നമുക്കല്ല, അത് മെസൊപ്പൊട്ടേമിയനാണ്. അത് ക്രൈസ്തവന്റെ ഒന്നല്ല, അതുകൊണ്ട് അങ്ങനെ കാണണ്ട. ക്രൈസ്തവന്റെ അല്ല, ജൂതന്റെ അല്ല, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ് ഏറ്റവും ഏൻഷ്യന്റ് എന്ന് പറയുന്നത്. ലോക മതങ്ങളുടെയും വിശ്വാസ സംഹിതകളുടെയും എല്ലാം തന്നെ മാതൃത്വം അവിടെയാണ് നമുക്ക് ആരോപിക്കാൻ പറ്റുന്നത്. ചരിത്രത്തിന്റെ തന്നെ കളിത്തൊട്ടിലാണത്. അങ്ങനെ കണക്കുകൂട്ടാൻ പറ്റൂ. അതിപ്പോ പുതിയ രീതിയിൽ അങ്ങനൊന്നും അല്ല, അത് സായിപ്പ് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതിനകത്തൊന്നും വിലപ്പോകുന്ന കാര്യമൊന്നുമല്ല, നെഗ്ലഷ്യബിൾ ആണ് പറയുന്ന കാര്യങ്ങൾ. അത് വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്രിസ്ത്യാനിറ്റി ഒരു മൂല്യത്തെയാണ് പ്രസംഗിക്കുന്നത്, ഒരു വാല്യൂ അതിനുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അത് മനുഷ്യൻ അതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്തവരുണ്ട്. പക്ഷെ ഭൂരിപക്ഷം അങ്ങനല്ല, അങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനിത്വം ലോകത്തിന് കൊടുത്തത് ഗുണപരമായ കാര്യങ്ങൾ തന്നെയാണ്. അതിന് അപവാദമായിട്ട് പറയുന്നത് വേൾഡ് വാർ ആണ്. ഇത് കേട്ട ഒരാൾ കഴിഞ്ഞ ദിവസം അയച്ചു,
ഈ വേൾഡ് വാർ മുസ്ലിം ചെയ്തല്ല, അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ മുസ്ലിം ചെയ്തല്ല, അങ്ങനെ കുറെ ലോക റവല്യൂഷൻ എല്ലാം ഉണ്ടോ, ഇതൊന്നും മുസ്ലിം ചെയ്തല്ല, അത് ക്രിസ്ത്യാനിയും ചെയ്തല്ല, ഹിന്ദുവും ചെയ്തല്ല. വേൾഡ് വാറിന് പൊളിറ്റിക്കൽ റീസണാണ്, മതത്തിന്റെ അംശം അതിലില്ല. അപ്പൊ അങ്ങനെയൊക്കെ ജീവിതത്തെ കണ്ടുകൊണ്ടാണ് ഈ തെറ്റായിട്ട് ഉള്ള പഠനങ്ങളൊക്കെ വരുന്നത്. അപ്പൊ പൊളിറ്റിക്സ് അനിൽ പാസ് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒരു ഒരു കാര്യത്തിനാണ്. കെസിയ സിസ്റ്റർ മറ്റേ സൂമിലേക്ക് ഒന്ന് ചെല്ലാമോ, അവിടെ പാട്ട് പാടാൻ. അവിടെ യേശു ആശുപത്രി വന്നിട്ടില്ല. കെസിയ സിസ്റ്റർ കേൾക്കാമോ? കേൾക്കുന്നില്ല. പാസ്റ്റർ സംസാരിച്ച പാസ്റ്റർ ഞങ്ങളെ അതിനെ അങ്ങനെ പറയുന്നതിന് ഞങ്ങളുടെ വാക്കുകൾ പോലും നിങ്ങൾ റീഎക്സാമിൻ ചെയ്യണം, അതാണ് ഞങ്ങളുടെ സന്തോഷം. പക്ഷെ അതൊരു നിഷ്പക്ഷമതിയെ പോലെ അന്വേഷിക്കണം, അതിലൊരു മുൻവിധിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു ഗവേഷണം പുതുതായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ബോധ്യം വരാൻ ബുദ്ധിമുട്ട് ഒന്നുമില്ല, ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ വസ്തുത അങ്ങനല്ല, നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്നു 70 കൊല്ലം മുമ്പുള്ള ചരിത്രം. ആ ചരിത്രത്തിൽ പോലും നമ്മൾ ഇന്ത്യയിൽ കണ്ടത് കനത്ത വിവേചനങ്ങളുടെയും മറ്റുമൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ മനുഷ്യൻ, നമ്മൾ ഇന്ത്യക്കാരൻ എന്റെ വീക്ഷണത്തിൽ, അതായത് ഇന്ത്യക്കാരനെ മൊത്തം പറയുന്നില്ല, അന്നും പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഇവിടെ ആസ്വദിച്ചവരുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു റോഡ് പോലും, വഴി പോലും അപ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടം 70 കൊല്ലം മുമ്പുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ സാധിച്ചത്. അതുകൊണ്ട് അതിന് ക്രിസ്ത്യാനിറ്റി കൊടുത്ത സംഭാവന ഊഷ്മളമാണ്. ലോകത്ത് എവിടെല്ലാം ക്രിസ്ത്യാനിറ്റി ചെന്നുവോ അവിടെയെല്ലാം അതിൻ്റെതായ നേട്ടം, വിശേഷിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇതിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതായാലും ഫാദർ അത് കൃത്യതയോടെ പറഞ്ഞു. ഇപ്പൊ ക്രൈസ്തവ സാക്ഷ്യം എന്ന് തന്നെ പറഞ്ഞാൽ മാനവികതയാണ്, മനുഷ്യത്വമാണ്, മനുഷ്യനെ കുറിച്ചാണ് അത് പറയുന്നത്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരനെ സ്നേഹിക്കുക. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ദൈവം എത്രയോ നമ്മുടെ ചിന്തയ്ക്ക് അതീതനാണ്. പക്ഷെ ആ ദൈവത്തെ നമ്മിലേക്ക് എത്തിക്കുന്ന അടുത്ത വാക്ക് ഞങ്ങളുടെയാണ്, അല്ലാതെ ക്രൈസ്തവന്റെ അല്ല, ഞങ്ങളുടെ പിതാവാണ്, നമ്മുടെ പിതാവ്. അത് ഇംഗ്ലീഷിൽ കറക്റ്റാണ്, അവർ ഹെവൻലി ഫാദർ ആണ്. അപ്പൊ അത് എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. മലയാളത്തിൽ ഞങ്ങൾ, അത് നമ്മളെന്നൊരു പദം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും ചേരുന്നൊരു ലോകത്തെ, അന്റാർട്ടിക്കയിലുള്ളവനും ആർട്ടിക്കയിലുള്ളവനും ഏഷ്യ പസഫിക്കിലുള്ളവനും എല്ലാം കൂടെ ചേർക്കുന്ന ഒരു പദമാണ് ഞങ്ങളുടെ. അപ്പൊ ദൈവത്തിന്റെ യൂണിവേഴ്സലായ ആ പിതൃത്വം അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് മനുഷ്യത്വമാണ് അത്. ആ പ്രാർത്ഥന ഓപ്പൺ ചെയ്യുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞുള്ള ഗമനം തുടങ്ങുന്ന പോലും ഞങ്ങളുടെ ബഹുവചനത്തിലാണ്. നമുക്കെല്ലാം പിതാവായ ഒരുവനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്തിലെ സകല ആധ്യാത്മികതയും ദൈവത്തിന് സ്ഥാനപ്പേരാണ് കൽപ്പിക്കുന്നത്. യാവുവയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപമാകട്ടെ, പരമേശ്വരനെന്നോ അള്ളാഹു എന്നൊക്കെ അവരവരുടെ രീതിയിൽ അവർ വിളിക്കുന്നുണ്ട്. ബട്ട് യു നോ ഹൗ വി പീപ്പിൾ അഡ്രസ്സിങ് ഗോഡ്, ഓൺലി വി പീപ്പിൾ അഡ്രസ്സിങ് ഗോഡ് ആസ് ഫാദർ, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരു മാർഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹജീവികൾക്ക് എവിടെ ദുഃഖം വന്നാലും അത് സഹോദരന്റെ ദുഃഖമാണ് എന്ന ബോധ്യത്തിൽ അത് കാണുകയും അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ആ മൂല്യം തകരുന്ന ഇടത്ത് ഞാൻ ക്രൈസ്തവനല്ലാതായിത്തീരുന്നു എന്നൊരു വിഷമസന്ധിയുമുണ്ട്. അതും ഞങ്ങൾ സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളുന്നു. ഫാദർ അനിവാര്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതിലുപരി ഒന്നും പറയാനില്ല. ഇത് ചർച്ചയിൽ പങ്കെടുത്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം നന്ദി. ഇനിയും ഊർജ്ജസ്വലമായ സംവാദങ്ങൾ നടത്തട്ടെ, അത് നമ്മളെ കൂടുതൽ പ്രത്യുൽപാദനപരമായ ചിന്തകളിലൂടെ നടത്തട്ടെ എന്ന പ്രാർത്ഥനയിൽ തൽക്കാലം ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.